ലാലു എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ശ്രീ മോഹൻലാലിന്റെ കൂടെ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. എന്താണ് വിധി പറയേണ്ടത്? ഞാൻ ശ്രമിച്ചു അതിന്. കസിൻസ് എന്ന് പറഞ്ഞൊരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു ആദ്യം മുതൽ. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സംവിധായകനാകും, ഇയാളൊരു നോട്ടബിൾ ഡയറക്ടർ ആകുമെന്ന് ആദ്യം പ്രവചിച്ചത് ലാലേട്ടനായിരുന്നു. അത് ഞാൻ പിന്നീട് ഞാൻ സംവിധായകനായതിനു ശേഷം, മറവത്തൂർ കനവ് എന്ന് പറയുന്ന സിനിമ ചെയ്തതിന് ശേഷം, അതിൻ്റെ ഒരു ചെറിയ സെലിബ്രേഷൻ സിയാദ് കാക്കറിൻ്റെ സമ്മർ ഇൻ ബത്ലഹേം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ വെച്ചാണുണ്ടായത്. അപ്പോൾ അന്ന് ശ്രീ സി വി മലയിൽ അവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് വിഷ്ണുലോകം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ, കമൽസാറിൻ്റെ സെറ്റിൽ അദ്ദേഹം വന്നപ്പോൾ ലാലു ലാലു എന്നുള്ള വിളി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടനോട് സിബി സാറ് ചോദിച്ചു, ആരാണ് വേറൊരു ലാൽ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ അയാളുടെ പേര് ലാൽ ജോസ് എന്നാണ്, സിബി പേരെഴുതി വെച്ചോളൂ, ഇയാൾ അറിയപ്പെടുന്ന ഒരു സംവിധായകനാവും മലയാളത്തിൽ എന്ന് അന്ന് പ്രവചിച്ചു. അത്ര അന്ന് ഞാൻ കമൽസാറിൻ്റെ ഏറ്റവും അവസാനത്തെ അസിസ്റ്റൻ്റാണ്. അപ്പോൾ അന്ന് ഞാനൊരു സംവിധായകനാവുമെന്നും എന്നിലൊരു സംവിധായകനുണ്ടെന്നൊക്കെ കണ്ടെത്തിയ ആളാണ്. പക്ഷേ പിന്നീട് നിർഭാഗ്യവശാൽ ഒരു ഈ സിനിമയിലെ അറിയാലോ എല്ലാം. ഇപ്പോൾ ഒരു കഥ ഉണ്ടായപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ സമീപിക്കുന്നത്. കസിൻസ് എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജും ഉണ്ടായിരുന്നു. ഒരു 3 വർഷത്തോളം ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു അത് നടത്താൻ. പല കാരണങ്ങളുണ്ടായിരുന്നു, അത് നടക്കാതെ പോയതിന് പല പല സൈഡിൽ നിന്നുള്ള കാരണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പൃഥ്വിരാജിനെ കുറിച്ച് പരാമർശിച്ചു, പൃഥ്വിരാജിൻ്റെ കൂടെ നിരവധി ചിത്രങ്ങളിൽ ലാലു വർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത സുഹൃത്താണ്, നമ്മളുടെയൊക്കെ സുഹൃത്താണ് അയാൾ. അയാളിപ്പോൾ പലരുടെയും ടാർഗറ്റാണ്. ഈ പൃഥ്വിരാജിനെ ഇങ്ങനെ ക്രൂശിക്കുക എന്നുള്ളതാണോ വാക്കെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്താണ് അതിൻ്റെ ഒരു മനഃശാസ്ത്രം? ചില ആളുകൾ, ചില പ്രൊഫഷണലിലുള്ള ആളുകൾ എങ്ങനെ പെരുമാറണമെന്ന് മലയാളിക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. പിന്നെ അതിനെ ആദ്യം മുതലേ ബ്രേക്ക് ചെയ്തിട്ട് വരുന്ന ആളുകൾക്ക് മാത്രമേ അതിനൊരു ഇളവ് കിട്ടുള്ളൂ. ബാക്കി ആളുകൾ എങ്ങനെ പെരുമാറണമെന്ന് അവരുടെ ഉള്ളിലൊരു സങ്കല്പമുണ്ട്. ആ രീതിയിലാണ് ആളുകൾ പെരുമാറിയില്ലെങ്കിൽ അവരോട് ഒരു വിഷമം ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം രാജുവിൻ്റെ കാര്യത്തിൽ രാജു അയാൾ കൂടുതൽ വ്യക്തതയോടുകൂടി സംസാരിക്കുന്നത്, അതൊക്കെയാണ് ഒരു പരാതിയായിട്ട് പറയുന്നത്. അപ്പോൾ വ്യക്തതയോടുകൂടി സംസാരിക്കുക, ആധികാരികമായിട്ട് സംസാരിക്കുക, അല്ല നിർഭാഗ്യകരമായിട്ട് ചില കാര്യങ്ങൾ അത് കഷ്ടകാല സമയത്ത് സംഭവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ചില സംഭവങ്ങൾ കോയിൻസിഡൻസായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ, ഏറും പട്ടിയും ഒക്കുക എന്ന് പറയുന്നത് പോലെ, വെറുതെ ഒരു കല്ലെടുത്ത് എറിഞ്ഞ് ആ വഴിക്കോട്ട് വഴിതെറ്റി ഓടിപ്പോയ ഒരാൾക്കത് കൊണ്ടുവന്ന് പറയുന്നത് പോലെയുള്ള ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും, അതൊക്കെ താൽക്കാലികമാണ്. കാരണം എല്ലാത്തിൻ്റെയും മറുമരുന്ന് എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. നല്ല സിനിമകൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് എല്ലാത്തിൻ്റെയും, എല്ലാത്തിനുമുള്ള മറുപടി. ലാലു ഒരുപാട് പുതിയ ആളുകളെ ലാലു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സാങ്കേതിക പ്രവർത്തകർ എന്ന നിലയിലുണ്ട്, അതിൽ കൂടുതൽ അഭിനേതാക്കളെ അല്ലേ. അത് സമ്പ്രദേ എന്നൊരു നായികയെ നമുക്ക് തരുന്നു, കൈലാഷ് എന്ന് പറഞ്ഞ പയ്യനെ ഈയിടെ ചെയ്യുന്നു, അർച്ചന കവിയും എനിക്ക് ആദ്യമായിട്ടാണ്, അമല പോൾ ആ ചിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. എങ്ങനെയാണ് ഈ പുതുമുഖ നടീ നടന്മാരെ കണ്ടെത്തുന്നതിൻ്റെ ഒരു? അല്ല, ഇത് ബേസിക്കായിട്ട് എൻ്റെ ക്യാരക്ടറിലുള്ള ഒരു കുഴപ്പം കൊണ്ടാണ് അത് നന്നായി ചെയ്യാൻ പറ്റുന്നത്. എന്താണ് അത്? എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് അഹങ്കാരികളെ ഒരുമിച്ച് താങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഡേറ്റ്സ് ഒരു വലിയ പ്രശ്നമാണ്. അപ്പം ഒരു കൃത്യമായ ഒരു നായകൻ എന്തായാലും നമ്മുടെ സിനിമയിലുണ്ടാവും. അയാളുടെ ഡേറ്റുകൾ, അയാളുടെ പ്രോഗ്രാമുകൾ, ഇതിനനുസരിച്ചൊക്കെ നമ്മളൊരു ചാർട്ട് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ആ ചാർട്ടിനിടയിലേക്ക് ക്യാരക്ടർ ആക്ടേഴ്സിന് ആയിട്ടുള്ള ഭയങ്കര തിരക്കുള്ള ആളുകൾ വരും. അപ്പോൾ അവരുടെ ഡേറ്റിനനുസരിച്ച് വീണ്ടും ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഇതിൻ്റെ പുറമെ ഒരു നായികയും കൂടി കൊണ്ടുവരികയും അവരുടെ ഡേറ്റുകൾ ഡിമാൻഡുകൾ വെക്കുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി ഉണ്ടാക്കുന്ന ഒരു ഭ്രാന്തുണ്ട്. ആ ഭ്രാന്ത് ഒഴിവാക്കണം. എന്നാൽ പിന്നെ ആ സെക്ഷൻ ഒരു പുതിയ ആളാണെങ്കിൽ അത്രയും തലവേദന കുറയുമല്ലോ എന്നുള്ള ഒരു ബെസ്റ്റ് ആക്ടർ എന്ന ചിത്രത്തിലെ മമ്മൂക്ക ഇങ്ങനെ ഒരു അവസരം ചോദിച്ചു വരുന്ന അല്ലേ ഒരു ആളായിട്ടാണ് അതിനകത്ത് നമ്മൾ ആദ്യം നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. ലാലുവിൻ്റെ വീട്ടിലാണ് വരുന്നത്, ലാൽ ജോസ് എന്ന സംവിധാനം കാണാനാണ് വരുന്നത്. ആ കഥാപാത്രത്തോട് പെരുമാറി അതേ വാമത്തോടെയും അതേ എന്താ പറയേണ്ടത് താല്പര്യത്തോടും കൂടിയാണോ അവസരം ചോദിച്ചു വരുന്ന എല്ലാവരുടെയും പെരുമാറുക? ഒരാൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ അത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ, നല്ല പെരുമാറ്റം പോലും ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരാളെ കാണുമ്പോൾ മനസ്സിലാവും. അത് അപ്രോച്ച് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. ചില ആളുകളോട് നമുക്ക് പാവം തോന്നും,
അവസരം കൊടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള ആളുകളോട് വളരെ നന്നായിട്ട് പെരുമാറും.